ഹലോ അങ്ങനെ എന്നും വീഡിയോ ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ വീണ്ടും വീഡിയോയുമായിട്ട് ആയല്ലേ അപ്പോൾ വേറൊന്നും കൊണ്ടൊന്നും അല്ലാട്ടോ നമ്മുടെ വീഡിയോഗ്രാഫർ ഒക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അതൊക്കെ എവിടെയൊക്കെയോ ആയിപ്പോയി ഇനി അതൊക്കെ തപ്പിയെടുക്കണം പിന്നെ കുഞ്ഞിനെ കുഞ്ഞിനകുട്ടിനെ ഞാനായിട്ടുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇനി അത് തമ്പരക്കൂട്ടനെടുത്ത് വരാതെ പറ്റത്തില്ലല്ലോ അപ്പം നിങ്ങൾക്കും കുഞ്ഞിനെ കുഞ്ഞുക്കുട്ടിൻ്റെ വീഡിയോസാണ് കാണാൻ താല്പര്യം എന്ന് എനിക്കറിയാം പിന്നെ ഇന്നിപ്പോൾ ഞാനിവിടെ ഇടാൻ പോകുന്ന വീഡിയോ നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ഇരുപത്തെട്ട് കേട്ടാട്ടോ ഇവിടെ ഇരുപത്തിട്ടെട്ട് എന്നാണ് പറയുന്നത് ചില സ്ഥലത്ത് നൂലുകെട്ട് എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു ചെറിയൊരു ചടങ്ങായിരുന്നു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പം എന്താ പറയുക കുഞ്ഞിനിക്കൂട്ടൻ്റെ ചാനലിൽ ഇങ്ങനെ വേറെ വേറെ വീഡിയോസ് ഒത്തിരി വരുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ കുഞ്ഞിപ്പെണ്ണും കുഞ്ഞിനു കൂട്ടനും തമ്പൂരി കൂട്ടനും എല്ലാം എനിക്ക് ഒരുപോലെയാണല്ലോ അപ്പോൾ പിന്നെ കുഞ്ഞിനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ വീഡിയോയും കിടക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം കുഞ്ഞിപ്പണ്ണ് വലുതായി കഴിയുമ്പോൾ യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ലല്ലോ അപ്പോൾ ഒന്ന് എടുത്ത് കാണിച്ചൊക്കെ കൊടുക്കാമല്ലോ കുഞ്ഞിപ്പിണ്ണിൻ്റെ ഇരുപത്തെട്ട് രണ്ട് ചടങ്ങൊക്കെ കുഞ്ഞിപ്പെണ്ണിനെ ലൈവായിട്ട് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് കാണാൻ ഇഷ്ടമില്ലാത്തവരും ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇവിടെ കിടക്കട്ടെ എന്ന് ഞാൻ പറയുമായിരുന്നു പിന്നെ എനിക്ക് ഒത്തിരി നന്ദി പറയാനുള്ളത് നിങ്ങളോട് തന്നെയാ കേട്ടോ കാരണം ഞാൻ വല്ലപ്പോഴും ഒക്കെ വീഡിയോ ഇടുന്നുള്ളെങ്കിലും ആ വീഡിയോ കാണാനും കേൾക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാവുന്ന എനിക്കൊരു വലിയ കാര്യമാണ് ചെറിയൊരു ഭാഗം ആളുകളാണെങ്കിലും എനിക്കതൊക്കെ വലിയ കാര്യട്ടോ കാരണം എന്താ പറയുക ഈ ഈ ഇത്രയും വലിയ ലോകത്ത് ഞങ്ങളെ കാണാനും കേൾക്കാനും ഒക്കെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത് കാരണം നമ്മൾ അത്ര വലിയ ചാനലുകാരൊന്നും അല്ലല്ലോ അപ്പം നിങ്ങൾ കൂടെ ഉള്ളത് എനിക്കൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ആ കുഞ്ഞ് ചടങ്ങ് കാണാം നമ്മുടെ കുഞ്ഞിൻ്റെ കൂടൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഓരോ സാധനങ്ങളൊക്കെ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് എറിഞ്ഞ് അത് അടുത്ത് നിൽക്കുന്നവരോട് എടുത്തു തരാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ട ഈ കാണുന്നത് അപ്പം ഞാൻ ഈ സ്വഭാവമൊക്കെ ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ആളുടെ കാരണം ഞാൻ വിചാരിക്കുന്നുണ്ട് കുഞ്ഞിന് കുടനെ അങ്കമ്പാടിയിൽ ഇനി പതിയെ കൊണ്ടുപോവിടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കാരണം ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ കുഞ്ഞിനിക്കുടനാണെങ്കിൽ വാശിയും വഴക്കും ദേഷ്യമൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഇപ്പോൾ അവൻ അങ്കവാടിയിലോ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ പോലും ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ പരിസരമൊക്കെ ശ്രദ്ധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും കാരണം വഴക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടിരിക്കാൽ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് ഈസിയാണല്ലോ അപ്പോൾ ഞാൻ വിടണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവനെ പഠിപ്പിക്കരുത് കാരണം കുറച്ച് ദിവസം അത് കൊടുക്കാതിരുന്ന അവൻ മറന്നു പക്ഷേ അവനിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ആയിട്ടിരിക്കുമ്പോഴേ അപ്പോൾ നമ്മളറിയാതെ ചില സമയത്ത് അത് എടുത്ത് കൊടുത്തു പോവും കേട്ടോ അവന് എന്താ പറയുക നമുക്കിപ്പോൾ എപ്പോഴും എല്ലാവർക്കും എപ്പോഴും കുഞ്ഞിനു കുട്ടൻ്റെ ചുറ്റിനും ഇങ്ങനെ ഇരിക്കാൻ പറ്റുമല്ലോ അവൻ കൊച്ചു തന്നെയായി പോകുന്ന സമയത്ത് അവൻ്റെ ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ എന്താ പറയുക അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ കൈ പിടിക്കാതെ ഇങ്ങനെ എറിഞ്ഞ് കളിക്കുക അതൊക്കെ അപ്പോൾ നമ്മളറിയാതെ കൊടുത്തു വീണ്ടും അവന് ശീലം വരും അങ്ങനെയൊക്കെ തന്നെയാട്ടോ ഇതിങ്ങനെ നമ്മൾ തന്നെയാണ് അവനെ പഠിപ്പിച്ച് വെച്ചത് ഇനി അത് പതിയെ മാറ്റണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ കുഞ്ഞുനിക്കുട്ടിൻ്റെ വിശേഷം പറഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്താ പറയുക കുഞ്ഞിപ്പെണ്ണിന് നമ്മൾ വേറെ ഒരു ഒരുക്കങ്ങൾ നടത്തിയില്ലായിരുന്നു കേട്ടോ നമ്മളൊരു ഡ്രസ്സ് വാങ്ങിക്കുക ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും നിങ്ങൾ കാണാറുണ്ടല്ലോ ഓരോ റീൽസിലും ഒക്കെ നമ്മൾ കാണുന്നതല്ലേ എന്താ അടിപൊളിയായിട്ടാണല്ലേ നടത്തുക നമുക്കും എന്താ പറയുക നല്ലൊരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഇതിപ്പം എന്താണെങ്കിലും ചടങ്ങ് നന്നായിട്ട് നടന്നോട്ടോ അതുതന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന വിചാരിച്ചിരുന്നില്ലാട്ടോ ഈ ഒരു ചടങ്ങൊക്കെ ഇങ്ങനെ നടത്താൻ പറ്റുമെന്നൊന്നും കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിലായ കാര്യം വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം ഇതങ്ങനെ വലിയ വീഡിയോ ഒന്നുമല്ല ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് ആരൊക്കെ എടുത്ത് തന്നാണ് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടാട്ടോ എടുത്തത് അപ്പോൾ കുഞ്ഞൻകൂടിൻ്റെ അച്ഛൻ എന്താ പറയുക എങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന ണ്ടാവല്ലേ പാൻറ്റ് ഇട്ടിട്ടല്ല കേട്ടോ മുണ്ടെടുത്താലും ഇങ്ങനെ ഇരിക്കാൻ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശബരിമലയ്ക്ക് പോകാനായിട്ട് നെയ് തേങ്ങ നിറയ്ക്കാൻ പോലും ഏതാണ്ട് കുത്തിയിരിക്കുന്ന പോലെ ഇരുന്നിട്ടാണ് ഇങ്ങനെ അതൊക്കെ ചെയ്യാറ് ആൾക്ക് ഒട്ടും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഇരുന്നിട്ടുണ്ടെങ്കിൽ മസിൽ കയറും അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കില്ലേ നിന്നോണ്ട് എന്താണ് ഇരുപത്തെട്ട് കിട്ടുന്നത് അല്ലേ അപ്പം അത് അതിൻ്റെ കാരണം അതാണ് അപ്പോൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടുത്തെ ശാന്തിയും പറയാറുണ്ട് കേട്ടോ അപ്പോൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ചെയ്തോളൂ അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക നെയ് തേങ്ങയൊക്കെ നിറയ്ക്കാൻ നേരത്തു അങ്ങനെ എഴുന്നേറ്റൊക്കെ നിന്നിട്ടൊക്കെ തന്നെ കേട്ടോ ചെയ്യാറ് അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയുന്ന ആളുകളൊക്കെ ഇനി ഇങ്ങനെ ചെയ്യുന്നത് ദോഷമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണോ ഞാനിതിപ്പോൾ വീഡിയോയിൽ പറഞ്ഞാലോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ എന്തിനാണ് ഇതിൽ പറയുന്നതെന്നല്ലേ അപ്പോൾ നമ്മളൊരു കാര്യം ഒരു പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് നമ്മളോട് സ്നേഹമുള്ളവരുടെ മാത്രീരിക്കില്ല നമ്മുടെ വീഡിയോസ് കാണുന്നത് അപ്പം പല അഭിപ്രായങ്ങൾ വരാം അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പം നമ്മുടെ കുഞ്ഞിനകുട്ടനിലേക്ക് തന്നെ വീണ്ടും വരാം കുഞ്ഞിനകുട്ടിനെ അടുത്തിരുത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു തമ്പുരുവിനെ വിളിച്ചിട്ട് തമ്പുരു വന്നില്ല ഫോണിൽ വീഡിയോ ഒക്കെ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിനകൂടെ നിന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അടുത്ത് പിടിച്ചിരുത്തണം എന്ന് പക്ഷേ അടുത്തിങ്ങനെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്ന നിലവിളക്കും ആ തട്ടൊന്നും അവിടെ കാണില്ല അതെല്ലാം വലിച്ച് അടിച്ച് ആശനതൊക്കെ വലിച്ചെറിയും പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറയുമായിരുന്നു അവൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിൽക്കാനൊക്കെ സാധിക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ വിട്ടു വിട്ട് നിർത്തുമ്പോൾ അതായത് കൈ പിടിക്കാതെ നിർത്തുമ്പോൾ അവൻ നല്ല ബാലൻസ് തന്നെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ നോക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ അവന് പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ അവനിപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കായിരുന്നു കുഞ്ഞുനിക്കുട്ട ഇനിയിപ്പോൾ നിനക്ക് എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ നീ ഇങ്ങനെ നിന്നാലേ നിനക്ക് നടന്ന് പോയി എടുക്കാൻ പറ്റുള്ളൂ പറയണ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരു കള്ളച്ചിരിയൊക്കെയാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ കാര്യത്തിനായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കില്ല അപ്പോൾ ഞാൻ അവനോട് എടാ നിനക്ക് തന്നെ ചെയ്യാൻ പറ്റും കൊച്ചിന് തന്നെ അത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോഴത്തേന് ഭയങ്കര ആവേശമായിട്ടാകും അപ്പം നിർത്തി തന്നെ രണ്ട് തുള്ളിലൊക്കെ തുള്ളിയിട്ട് വീണ്ടും ബാലൻസ് പോകും ഇങ്ങനെ തുള്ളി കളിക്കുമ്പോൾ ആട്ടോ അവൻ്റെ ബാലൻസ് പോകുന്നേ അപ്പോൾ ഇനി ഞാൻ മുന്നത്തെ വീഡിയോയില് പറഞ്ഞായിരുന്നല്ലോ അവനൊരു വോക്കറ് ഓർഡർ കൊടുത്തിട്ട് നമുക്ക് ില്ല അത് ബാംഗ്ലൂർ ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ പിൻ നമ്പറിലേക്കൊക്കെയാണ് അവർ സെയിൽ ചെയ്യുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ